നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി ചന്ദ്രൻ. മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് മറവി രോഗം. ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത് പ്രായമായവരിലാണ്. തലച്ചോറിലെ നാഡീഞ്ഞരമ്പുകൾക്ക് ബലഹീനത വരുന്നതാണ് ഇതിന് പ്രധാന കാരണം. മറവി രോഗം ബാധിച്ചവർക്ക് സാന്ത്വന പരിചരണമാണ് വേണ്ടത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരിലും അമിതമായിട്ട് ഔഷധ സേവ നടത്തുന്നവരിലും വിഷാദ സ്വഭാവം മനസ്സിലുള്ളവരിലുമാണ് കൂടുതലായിട്ടും ഈ മറവി രോഗം കാണപ്പെടുന്നത്. പ്രായമാകുന്തോറും നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ബലഹീനത സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രായമായി കഴിയുമ്പോൾ നമുക്കുണ്ട ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അതായത് ഇപ്പോൾ വായന, പാട്ട്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഏത് ആക്ടിവിറ്റിയാണോ അത് ചെയ്തു വരുന്നതിലൂടെ ഒരു പരിധിവരെ ഈ മറവി രോഗത്തെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഇതുകൂടാതെ കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ല വൈറ്റമിൻസ് ഉള്ളതും നല്ല രീതിയിലുള്ള ഫുഡുകൾ കഴിക്കുക. അതിൻ്റെ കൂടെ ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല ആളുകളിലും ഉറക്കക്കുറവാണ്. ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറവി രോഗം പെട്ടെന്ന് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിരിക്കണം. നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ മറവി രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. ഇനി ഈ മറവി രോഗം ബാധിച്ചവരെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ചികിത്സ ഒരു കഴിഞ്ഞിട്ട് ഒരു വീട്ടിലെത്തി കഴിയുമ്പോൾ അവരെ ഏത് രീതിയിൽ പരിചരിക്കണം. അതായത് ഇപ്പം ആ മറവി രോഗം വന്ന ആൾക്കാർ ചില സമയങ്ങളിൽ ഭയങ്കര ദേഷ്യമായിരിക്കും അവരുടെ ഭാവം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു ഭയം കാണിക്കും. ചിലപ്പോൾ അവർക്കൊരു സംശയാവസ്ഥയായിരിക്കും. അതല്ലെങ്കിൽ അക്രമാസക്തരായിരിക്കും. ഇതൊക്കെയും അവരുടെ അസുഖത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിചരണമാണ് ഈ രോഗികൾക്ക് ആവശ്യം. അതിനെ ആ രീതിയിൽ കണ്ടിട്ട് അവർക്ക് കെയർ കൊടുക്കുക. സ്നേഹഭാവം വരുമ്പോൾ അവരിലേക്ക് ആ മറവി രോഗത്തിൻ്റെ ആ ഒരു രോഗം മാറും എന്നല്ല, എന്നാലും അവരിൽ ആ സ്വഭാവ രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.